Hi friends, ellavarkum manju stitching lovinte pudiyoru video ilekku swagatham. Appo innu idoru nighty piece aanu njan eduthirikkunnathu. 3 meter thuni aanu ininathulladhu. Idu vechittu namukku engane oru umbrella kettu frock thaikkam ennulladhaanu video kaanikkunnathu. Appo aadyame cheyende nu vechu kenya idinte end portion. Ivide namukku body part cut cheyidedukkam. Idu pole thuni randayittu madakki iduka. ഒരു എൻഡ് എടുത്ത് ഇതിനെ ഇങ്ങോട്ട് തുണി നാലായിട്ട് ഇതേപോലെ തുണി നാലായിട്ട് മടക്കി ഇടുക നമുക്ക് വണ്ണം പറഞ്ഞിരിക്കുന്നത് 34 ഇഞ്ച് ആണ് വണ്ണം പറഞ്ഞിരിക്കുന്നത് അതിന്റെ നാലിലൊന്നിന്റെ കൂടെ 2 ഇഞ്ച് കൂട്ടുക അപ്പോൾ നമുക്ക് വേണ്ടുന്ന അളവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/2 ഇഞ്ച് നമ്മുടെ വണ്ണോ എന്ന് പറയുന്നത് 1/2 ഇഞ്ച് ആണ് ആ വണ്ണം നമുക്ക് എടുക്കുക 1/2 ഇഞ്ച് അടയാളപ്പെടുത്തുക ഇത്രേ പാർട്ടാണ് നമുക്ക് ബോഡി പാർട്ടിന് ആവശ്യമായിട്ട് വേണ്ടുന്നത് ഇത്രേ തുണി നമ്മൾ സെപ്പറേറ്റ് കട്ട് ചെയ്ത് എടുക്കുക ആദ്യമേ അടയാളപ്പെടുത്തുന്ന ഇത് ബോഡി പാർട്ടിന് ആവശ്യമായിട്ടുള്ള തുണിയാണ് നമ്മൾ എടുത്തത് വണ്ണത്തിന്റെ 4/1 + 2 ഇഞ്ച് വണ്ണം പറഞ്ഞിരിക്കുന്നത് 34 ഇഞ്ച് ആണ് അതിന്റെ 4/1 എന്ന് പറഞ്ഞാൽ 8.5 അതിന്റെ കൂടെ 2 ഇഞ്ച് കൂടി ആയപ്പോൾ 1/2 ഇഞ്ച് 1/2 ഇഞ്ച് ഇട്ട് തുണി നാലായിട്ട് മടക്കി എടുക്കുക ഇതുപോലെ തുണി നാലായിട്ട് മടക്കി ഇടുക ഈ മടക്ക് വരുന്ന ഭാഗത്ത് ഈ മടക്ക് വരുന്ന ഭാഗത്ത് വേണം നമ്മൾ നീളം അടയാളപ്പെടുത്താൻ അപ്പോൾ നമുക്ക് ബോഡി നീളം എന്ന് പറയുന്നത് 14 ഇഞ്ച് ആണ് ബോഡി നീളം നമുക്ക് കിട്ടേണ്ടത് നമുക്ക് ബോഡി നീളം എന്ന് പറയുന്നത് 14 ഇഞ്ച് ആണ് വരേണ്ടത് അതിന്റെ കൂടെ 1/2 ഇഞ്ച് കൂടി നമ്മൾ ചേർക്കണം 14 ന്റെ കൂടെ 1/2 ഇഞ്ച് കൂടി ചേർത്ത് 15.5 ഇഞ്ച് ഇതാണ് നമ്മുടെ ബോഡി പാർട്ടിന്റെ നീളം എന്ന് പറയുന്നത് ഇനി ഷോൾഡർ അടയാളപ്പെടുത്തുക ഷോൾഡർ എന്ന് പറയുന്നത് വണ്ണത്തിന്റെ 6/1 ആണ് നമ്മുടെ ഷോൾഡർ എന്ന് പറയുന്നത് വണ്ണം 34 ആയതുകൊണ്ട് അതിന്റെ ഷോൾഡർ എന്ന് പറയുന്നത് 5.5 ഇഞ്ച് ആ 5.5 ഇഞ്ച് തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് കൈക്കുഴിക്കായിട്ടും അടയാളപ്പെടുത്തുന്നത് അതിനെ ദാ ഇതേപോലെ സ്ക്വയർ ചെയ്ത് മാർക്ക് ചെയ്യുക ഇനി നമ്മൾ കൈക്കുഴി വരയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ദാ ഇതേപോലെ ഈ കോർണർ ഈ സ്ക്വയർ വരച്ച ഈ കോർണർ ഭാഗത്ത് നിന്ന് ആദ്യമേ നമ്മൾ 2 ഇഞ്ച് മാർക്ക് ചെയ്യുക പിന്നീട് നമ്മൾ ചെയ്യേണ്ടത് 1 ഇഞ്ച് മാർക്ക് ചെയ്യുക ഇത് ദാ ഈ 2 ഇഞ്ചിൽ തട്ടി ഇതേപോലെ കൈക്കുഴി വരയ്ക്കുക അതുപോലെ തന്നെ ഇതേപോലെ ആ 1 ഇഞ്ചിൽ തട്ടിയും ഇതേപോലെ കൈക്കുഴി മാർക്ക് ചെയ്യുക ഇത് ഫ്രണ്ട് ഇത് ബാക്ക് വശത്തെ കൈക്കുഴിയാണ് നമ്മൾ 2 ഇഞ്ച് മാർക്ക് ചെയ്യുന്നത് ഫ്രണ്ട് വശത്തെ കൈക്കുഴിയാണ് നമ്മൾ 1 ഇഞ്ച് മാർക്ക് ചെയ്യുന്നത് ഇനി ഇവിടെ നിന്ന് ഈ താഴ്ഭാഗത്ത് ഇവിടെ നിന്ന് മുകളിലോട്ട് 1/2 ഇഞ്ച് മാർക്ക് ചെയ്യുക ഈ 1/2 ഇഞ്ചിൽ നിന്ന് വേണം നമ്മൾ ഇതേപോലെ വരയ്ക്കാം ഇത് ഒരു ഷേപ്പിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ 1/2 ഇഞ്ച് മുകളിലോട്ട് മാർക്ക് ചെയ്തത് ഇനി നമുക്ക് വരുന്നത് കഴുത്ത് ഭാഗമാണ് കഴുത്ത് ഭാഗം നോർമൽ നമ്മളിപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ഷോൾഡർ 5.5 എടുത്തെടുത്തുനിന്ന് 3 ഇഞ്ച് മാർക്ക് ചെയ്യുക ഈ ഷോൾഡർ മാർക്ക് ചെയ്തെടുത്ത് ഇങ്ങോട്ട് 3 ഇഞ്ച് നമ്മുടെ ഷോൾഡറിൻ്റെ വിട്ട് എന്ന് പറയുന്നത് 3 ഇഞ്ച് ആണ് കിട്ടേണ്ടത് അപ്പം അതിന് ശേഷം വരുന്ന എത്ര ആണോ അത് മാർക്ക് ചെയ്യുക 2.5 ഇഞ്ച് ഈ 2.5 ഇഞ്ച് കഴുത്തകലം ഇതേപോലെ 2.5 ഇഞ്ച് കഴുത്തകലം കഴുത്ത് ഫ്രണ്ടും ബാക്കും നോർമലി എടുക്കുന്നത് 5.5 ഇഞ്ച് റൗണ്ട് നെക്കാണ് നമ്മൾ എടുക്കുന്നത് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക നമ്മൾ ഈ ഈ ഒരു ഇഞ്ച് കൈക്കുഴി എടുത്തേക്കുന്നത് നമ്മൾ സെപ്പറേറ്റ് ഇട്ട് വേണം ഫ്രണ്ട് പാർട്ടിലേക്ക് മാത്രമായിട്ട് ഇട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ അപ്പം നമുക്ക് ആദ്യമേ ഈ ബാക്ക് കൈക്കുഴി നിർത്തി ഇതിനെ കട്ട് ചെയ്തെടുക്കാം ഇതാണ് നമ്മുടെ ബോഡി പാർട്ട് ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഫ്രണ്ട് കഴുത്തും ബാക്ക് കഴുത്തും ഒരേ ഇറക്കമാണ് നമ്മൾ എടുത്തിരിക്കുന്നത് അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഇനി നമ്മൾ കൈക്കുഴി വെട്ടുന്ന സമയത്ത് ബാക്ക് കൈക്കുഴി വേണം ആദ്യമേ നമ്മൾ വെട്ടിയെടുക്കാൻ ഇതുപോലെ തന്നെ നമുക്ക് കൈക്കുഴി
ഫ്രണ്ട് പാർട്ട് പ്രത്യേകം എടുത്ത് ഇതുപോലെ കൈക്കുഴി നമുക്ക് കുഴിച്ചു വെട്ടാം. ഇത് ഫ്രണ്ട് പാർട്ടും ഇത് ബാക്ക്, ഇത് ഫ്രണ്ട് പാർട്ടും ഇത് ബാക്ക് പാർട്ടും. ഇനി നമ്മൾ താഴ്ഭാഗത്തെ പാർട്ട് എടുക്കുന്നതിനായിട്ട് ഈ തുണി രണ്ടായിട്ട് മടക്കി, ഇതേപോലെ രണ്ടായിട്ട് മടക്കുക. രണ്ടായിട്ട് മടക്കും, ഇവിടെ ഒരു മടക്ക് ഭാഗവും ഉണ്ട്, അതേപോലെ തന്നെ ഇവിടെ രണ്ട് ഓപ്പൺ വശവും, ഇതേപോലെ രണ്ട് ഓപ്പൺ വശവും. ഇതിനെ രണ്ടായിട്ട് മടക്കി ഈ ഓപ്പൺ വരുന്ന ഭാഗം, ഇതേപോലെ നമ്മുടെ ഈ ഓപ്പൺ വരുന്ന ഭാഗത്തിനെ എടുത്തുകൊണ്ട് ഇത് നമ്മൾ ക്രോസ് ഇടുക. ഈ ഇവിടെ ഈ കാണുന്നത് രണ്ട് ഓപ്പൺ ഭാഗമാണ്, ഈ കാണുന്നത് നമ്മുടെ രണ്ട് ഓപ്പൺ ഭാഗം, അതേപോലെ തന്നെ ഇവിടെയും കാണുന്നത് രണ്ട് ഓപ്പൺ ഭാഗം. അപ്പുറത്തെ സൈഡിലാണ് മടക്കുവശം കിടക്കുന്നത്. ഈ വരുന്ന ഓപ്പൺ ഭാഗം വെച്ചുകൊണ്ട് ഇതിനെ എന്ത് ചെയ്യുക, ക്രോസ് ആയിട്ട് ഇടുക, ഇതേപോലെ ക്രോസ് ആയിട്ട് ഇടുക. ഈ വരുന്ന ബാലൻസ് തുണി ഇതേപോലെ ഇടും. ഇനി ഈ ഭാഗത്ത് നമ്മൾ അടയാളപ്പെടുത്തേണ്ടതെന്ന് പറഞ്ഞാൽ വണ്ണത്തിൻ്റെ നാലിലൊന്ന്. വണ്ണം എന്ന് പറയുന്നത് നമ്മൾ എടുത്തിരിക്കുന്നത് 34 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ നാലിലെന്ന് പറഞ്ഞാൽ 8 4 32 8.5 വരുന്നത്. അത് നമ്മൾ ദാ ഇവിടെ ഇതേപോലെ അടയാളപ്പെടുത്തുക. ഇങ്ങനെ ടേപ്പ് വെക്കുന്ന സമയത്ത് ഇതേപോലെ ഇങ്ങനെ വേണം അടയാളപ്പെടുത്താൻ. ആ 8.5 എവിടെ കിട്ടുന്നോ അതിനെ ഇങ്ങനെ ഇതേപോലെ മാർക്ക് ചെയ്യുക, ഇതുപോലെ മാർക്ക് ചെയ്യുക. ഇനി നമുക്ക് വരേണ്ട നീളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകെ നീളത്തിൽ നിന്നും ബോഡി നീളം കുറച്ചിട്ടുള്ള അളവ്. ആകെ നീളം നമുക്ക് പറഞ്ഞിരിക്കുന്നത് 40 ഇഞ്ചായിരുന്നു, അതിൽ നിന്ന് ബോഡി നീളം പറഞ്ഞത് 14 ഇഞ്ച്. പോയിട്ട് നമുക്ക് വരേണ്ടതെന്ന് വെച്ചാൽ 26 ഇഞ്ചാണ്. 26 ഇഞ്ചിൻ്റെ കൂടെ തയ്യൽ തുമ്പ് 1 ഇഞ്ചും കൂടെ കൂട്ടുക. അപ്പോൾ നമുക്ക് വരേണ്ടതെന്ന് വെച്ചാൽ 27 ഇഞ്ചാണ് മൊത്തം വരേണ്ട അളവ്. അത് ഈ വരച്ചിട്ടേക്കുന്ന എടുത്തുനിന്ന് താഴോട്ട് നമുക്ക് 27 ഇഞ്ച് ഇതുപോലെ നമ്മൾ മാർക്ക് ചെയ്യുക. 27 ഇഞ്ച് ടേപ്പ് ഇതുപോലെ ഇതേപോലെ മാറ്റി, ഇതേപോലെ ഇങ്ങനെ മാറ്റി കൊടുക്കണം. 27 ഇഞ്ചാണ് നമ്മൾ ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക. നമ്മൾ കട്ട് ചെയ്യുന്ന ഇവിടെ ഇതേപോലെ കട്ട് ചെയ്യുക, ഇവിടെ ഇതേപോലെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക. ഇത് ജോയിൻസ് ചേർക്കേണ്ട ഭാഗത്തേക്കാണ് നമ്മൾ ഇതേപോലെ ഇതിനെ ഇങ്ങനെ കയറ്റി വെച്ചിട്ടുണ്ട്. 1/2 ഇഞ്ചാണ് ഇങ്ങോട്ട് കയറ്റി വെച്ചേക്കുന്നത്. ഈ ബാലൻസ് വന്ന തുണിയെ നമ്മൾ ഇതേപോലെ ഇങ്ങോട്ട് 1/2 ഇഞ്ച് മുകളിലോട്ട് കയറ്റി വെച്ചിരിക്കുക. കട്ട് ചെയ്യുക. ഇതൊരു മടക്ക് ഭാഗമാണ് വന്നിരിക്കുന്നത്. ഇതിനെ എന്ത് ചെയ്യുക, നമ്മൾ ഓപ്പൺ ചെയ്ത് ഇതുപോലെ ഇതുപോലെ വരും. ഇവിടെ ഈ വരുന്ന ഭാഗത്ത് നമ്മൾ എന്ത് ചെയ്യുക, ഇതേപോലെ ജോയിൻസ് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ താഴത്തെ പാർട്ടും ആയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് വരേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൈയാണ്. കൈക്കുള്ള തുണി നമ്മൾ ദാ ഇതേപോലെ തുണിയുണ്ട്. ഇതിനെ നമ്മൾ എന്ത് ചെയ്യുക, കൈ എടുക്കുക. കൈക്ക് നമ്മളിപ്പോൾ എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 9 ഇഞ്ച് എടുത്ത് തുണി കൈ ലൂസ് എടുക്കേണ്ടത് നമുക്ക് 9 ഇഞ്ചാണ്. 9 ഇഞ്ച് ഇതേപോലെ മാർക്ക് ചെയ്യുക. ഇത് തുണി രണ്ടായിട്ടാണ് ഇട്ടിരിക്കുന്നത്. ഇതിനെ നമ്മൾ എന്ത് ചെയ്യുക, 4 ആയിട്ട് മടക്കുക. ഇപ്പം നമ്മൾ കൈലൂസ് എന്ന് പറയുന്നത് ആദ്യമേ തുണി എത്ര ഇട്ട് തുണി മടക്കണോ എന്നുള്ളതിനുള്ളതാണ് കൈലൂസ് എന്ന് പറയുന്നത്. അത് 9 ഇഞ്ച് അടയാളപ്പെടുത്തുക. ഇനി നമുക്ക് വേണ്ടുന്ന കൈ നീളം, നമ്മൾ കൈ നീളം എടുത്തത് എത്രയാണ്, 12.5 ഇഞ്ചാണ് അടയാളപ്പെടുത്തിയത്. ഇനി കൈ ലൂസ് എന്ന് പറയുന്നത് 9 ഇഞ്ച്, അതിവിടെ മാർക്ക് ചെയ്യുക. ഇനി ഈ ഇവിടുന്ന് താഴോട്ട് നമ്മൾ എടുക്കേണ്ട കർവ് എന്ന് പറയുന്നത് 3 ഇഞ്ചാണ് കർവിന് എടുക്കേണ്ടത്. ഈ ഇതിൽ നിന്ന് ആ 3 ഇഞ്ചിലോട്ട് ഇത് വരയ്ക്കുക. ഇനി ബോട്ടം, നമ്മുടെ കൈവണ്ണമാണ് ബോട്ടോ എന്ന് പറയുന്നത്. അത് നമുക്ക് കൈവണ്ണം പറഞ്ഞിരിക്കുന്നത് 10 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ പകുതി 5 ഇഞ്ച്, അതിൻ്റെ കൂടെ 1.5 ഇഞ്ച് കൂടി നമ്മൾ എന്ത് ചെയ്യുക, മാർക്ക് ചെയ്യുക.
ഇതേപോലെ നമുക്ക് എന്ത് ചെയ്യാം, കൈ കട്ട് ചെയ്തെടുക്കാം. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സ്ലീവ് കട്ട് ചെയ്തത്. ഇവിടെ നമ്മൾ ഒരു ഇഞ്ച് മടക്കി അടിക്കാനായിട്ട് എടുക്കുന്നുണ്ട്. ഇതേപോലെ ഇങ്ങനെ മടക്കി അടിക്കാൻ, അതിന് നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഇതേപോലെ ഈ മടക്കി അടിക്കേണ്ട പാർട്ട് ഇതേപോലെ ഇങ്ങനെ വെച്ചുകൊണ്ട് ഇതേപോലെ ഇങ്ങനെ കിട്ടും. ഇതാണ് നമ്മുടെ കൈ സ്ലീവ്. ഇനി കഴുത്തിന് നമ്മൾ ക്രോസ് ആണ് വെക്കുന്നത്. ക്രോസ് വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തുണി ഇതേപോലെ ഇതേ ഇങ്ങനെ ചരിച്ച് വെക്കുക. ചരിച്ച് വെച്ചുകൊണ്ട് ഇതേപോലെ ക്രോസ് കട്ട് ചെയ്തെടുക്കുക. നമ്മൾ ഫ്രണ്ടിലത്തേക്കും ബാക്കിലത്തേക്കും ആവശ്യമായിട്ട് നമ്മൾ ഇതിനൊക്കെ ക്രോസ് വെട്ടിയെടുക്കുക. രണ്ട് ക്രോസ്. ഇത് ഫ്രണ്ട് പാർട്ടിൽ ഒരു പടി വെക്കുന്നതിനായിട്ട്, കഴുത്തിൻ്റെ ആ നമ്മുടെ ഫ്രണ്ട് വരുന്ന ഭാഗത്ത് ഒരു പടി വെക്കാൻ വേണ്ടിയിട്ടാണ്, ബട്ടൺസ് പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു പടി വെക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഒരു കട്ട് ചെയ്തെടുക്കുക. നൈറ്റി പീസിൽ നിന്നും അംബ്രല്ല കട്ട് ഫ്രോക്ക് വെട്ടിയിട്ടുണ്ട്.